ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് ഞാനൊരു പുറത്ത് പോകുന്നൊരു വീഡിയോ ആണ് പുറത്ത് കുറച്ച് കറകണ ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ ഫേസും കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ രാവിലെ പണികളൊക്കെ കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു എനിക്ക് ഒറ്റപ്പാലത്ത് പോകണം ആദ്യം ചേലക്കര പോയി എൻ്റെ പല്ല് ഡോക്ടറെ കാണണം ബാങ്കിൽ പോകണം അതുകഴിഞ്ഞ് ഒറ്റപ്പാലം പോകണം എൻ്റെ ജ്വല്ലറി പോണം അവിടുന്ന് ചെറുതുരുത്തി പോകണം എന്നിട്ട് വേണം വീട്ട് വരാൻ അപ്പോൾ ഒന്ന് ഫുൾ ഒരു കറക്ക തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ ചേലക്കരയത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഞാൻ ഒറ്റപ്പാലത്തെത്തി നമ്മുടെ ജ്വല്ലറിയിലെത്തി നമ്മുടെ ബോബി ചെമ്മണ്ണൂരിൻ്റെ ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ജ്വല്ലറിയിലാണ് വർക്ക് ചെയ്യണേ അപ്പോൾ അവിടെ എത്തി അവിടുത്തെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു സൈൻ ചെയ്തൊക്കെ കഴിഞ്ഞു ഇതാ ഞാൻ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിലേക്ക് വരികയാണ് കേട്ടോ ബസ് കയറാൻ വേണ്ടിയിട്ട് കാരണം തൃശ്ശൂർ ബസ്സിൽ കയറണം അതായത് ഷൊർണൂർ വഴി തൃശ്ശൂർക്ക് പോകുന്ന ബസ്സിൽ കാരണം എനിക്ക് ചെറുതുരുത്തിയാണ് ഇറങ്ങേണ്ടത് അതിന് വേണ്ടിയിട്ട് അപ്പോൾ അതാ പുറത്തിറങ്ങിയപ്പോൾ നോക്കൂ നല്ല തിരക്കാണ് ഒറ്റപ്പാലത്ത് നല്ല ബ്ലോക്കും നല്ല തെക്കും തിരക്കും ഇപ്പോഴും എപ്പോഴും അത് ഒറ്റപ്പാലത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ അവിടുത്തെ ഒരു സാഹചര്യം ഉണ്ടാവാറ് അപ്പം അതൊക്കെ കൂടെ അതാ ഒറ്റപ്പാലം സ്റ്റാൻഡിലെത്തി ബസ് കയറി ഞാൻ തൃശ്ശൂർക്കുള്ള ബസ് ഷൊർണൂർ വഴി തൃശ്ശൂർ പോണ ബസ്സിൽ കയറി ബസ് ഇതാ അവിടെ നിന്ന് എടുത്തു വിട്ടാ അപ്പോൾ എന്താ പറയുക കാരണം ജ്വലറിയിൽ എനിക്ക് പോയി അവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞാൽ ചെറുതുരുത്തിക്ക് ഓണത്തിന് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നേ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ ചെറുതുരുത്തി പാലത്തിൻ്റെ മൂൾക്കൂടെ ആട്ടോ പോകണം പഴയ പാലം അതാ പൊട്ടി പൊളിഞ്ഞ് കിടക്കണുണ്ട് പുതിയ പാലത്തിൽ കൂടെയാണ് പോകണം കേട്ടോ നമ്മൾ ഓൾമോസ്റ്റ് എത്തി നമ്മൾ ഷോപ്പിൽ എത്തി നമ്മൾ ചെറുതുരുത്തി സെൻ്ററിൽ തന്നെയാണ് ചുങ്കത്ത് ഒരു ഷോപ്പിൽ നിന്നാണ് ഡ്രസ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിന്ന് അതിറങ്ങി അതൊക്കെ മാറ്റി ഞാൻ വീണ്ടും തൃശ്ശൂർക്കുള്ള ബസ്സിൽ തന്നെ കയറി വാഴക്കോട് വന്ന് ഇറങ്ങിയിട്ട് വേണം എനിക്ക് ചേലക്കരയ്ക്ക് കയറാൻ നല്ല ബുദ്ധിമുട്ടാട്ടോ അപ്പോൾ നമ്മുടെ കലാമണ്ഡലത്തിൻ്റെ മുന്നിൽക്കൂടെയാണ് പോവുക കാണാത്തവരുണ്ടാവും കണ്ടിട്ടുള്ളവരുണ്ടാവും ഇതാണ് കലാമണ്ഡലം കേട്ടോ കലാമണ്ഡലത്തിൻ്റെ എൻട്രൻസ് മാത്രമേ കാണാമുള്ളു ഉള്ളിലേക്കുള്ള അതൊന്നും ഞാൻ എടുത്തിട്ടില്ല ഞാൻ പോയിട്ടില്ല അതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ട് പക്ഷേ അപ്പം നമ്മൾ ബ്ലോഗും കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ല അങ്ങനെ ലാസ്റ്റ് നമ്മൾ നമ്മളാ വീടെത്തി അനിയത്തിയുടെ ഭർത്താവ് അല്ല അനിയത്ര കുട്ടിയുണ്ട് ഇവിടെ അവൻ എന്താ കൊച്ചു ടി വി ഒക്കെ കണ്ടിട്ടിരിക്കുകയാണ് ഓഗിയും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കുകയാണ് നമ്മുടെ പൂച്ചക്കുട്ടൻ എന്താ ഇരിക്കണു മുറ്റത്ത് വെയിലുകായ ഇരിക്കയാണ് വൈകുന്നേരം ഇളംചൂടും കൊണ്ടിട്ട് ആള് അപ്പോൾ വലിയ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഒക്കെ ഇരുട്ടായി അപ്പോൾ ഒക്കെ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂട്ടോ താങ്ക് യു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ